നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ സാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, തകർന്നടിഞ്ഞ ബാഴ്സയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സാവി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും സാവിയുടെ ടെക്നിക്കൽ ടീമിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ട് അസിസ്റ്റന്റ് പരിശീലകരാണ് നിലവിൽ സാവിക്കുള്ളത്. ഒന്ന് സഹോദരനായ ഓസ്കാർ ഫെർണാണ്ടസും സെർജിയോ അലഗ്രയുമാണ്. ഇവർ രണ്ടുപേരും സാവിയോടൊപ്പം ഖത്തർ ക്ലബ്ബായ അൽസാദിൽ തന്നെയുണ്ടായിരുന്നു. ഗോൾ കീപ്പർ പരിശീലകനായി ഹൊസെ റാമോൺ തന്നെയാണ് തുടരുക. 2012 ടിറ്റോ വിലനോവയുടെ കാലത്ത് എത്തിയതായിരുന്നു അദ്ദേഹം. റാമോൺ തന്നെ സാവിക്ക് കീഴിൽ തുടരുക തന്നെ ചെയ്യും. ഇവാൻ ടോറസ് ആയിരിക്കും ഫിറ്റ്നസ് കോച്ച്. ആൽബർട്ട് റോക്കക്ക് സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കാർലോസ് നൊഗേറയായിരിക്കും സാവിക്ക് കീഴിലെ ഫിസിയോ ആയി ഉണ്ടാവുക. സെർജിയോ ഗാർഷ്യ, ടോണി ലോബോ, ഡേവിഡ് പ്രാറ്റ്സ് എന്നിവരായിരിക്കും ഫസ്റ്റ് ടീം അനലിസ്റ്റുകൾ. ടീമിനെ നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമായ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഡോക്ടർ റിക്കാർഡ് പ്രൂണ സാവിയുടെ അപേക്ഷ സ്വീകരിച്ച് തിരികെ എത്താൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, 2020 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹം ബാഴ്സ വിട്ടത്. നിലവിൽ അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയാണ് സാവിയിലും അതുപോലെ തന്നെ സാവിയുടെ ടെക്നിക്കൽ ടീമിലും ഇപ്പോൾ ബാഴ്സ ആരാധകർ വെച്ചു പുലർത്തുന്നത്. വരുന്ന നവംബർ 21 എസ്പനോളിനെതിരെയാണ് സാവിക്ക് കീഴിലുള്ള ആദ്യ മത്സരം എഫ് സി ബാഴ്സലോണ കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉണ്ടും കാണാം.